കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം, സ്ത്രീ ശാക്തീകരണത്തിന് പേരുകേട്ട സംസ്ഥാനം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം സ്ത്രീകൾക്ക് നൽകിയ സംസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്ത്രീ സംഘടനകളും സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി നിരന്തരം പോരാടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്. എന്നാൽ ഓരോ 4 ചുവരുകൾക്കുള്ളിലും പീഡനങ്ങൾ നിശബ്ദമായി ഏറ്റുവാങ്ങുന്ന 1000 സ്ത്രീകൾ ഇന്നും ഇവിടെയുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉച്ചത്തിലുള്ള ആഹ്വാനങ്ങളും സ്ത്രീ പീഡനങ്ങൾക്കെതിരെയുള്ള മുദ്രാവാക്യ വിളികളും ഇവരുടെ പേരിൽ നടത്തുന്ന മറ്റു പ്രതിഷേധ പ്രഹസനങ്ങളും ഒരിക്കൽ പോലും ഇവരിൽ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തികച്ചും യാന്ത്രികമായി അവഗണനയും പീഡനങ്ങളും മുറിവുകളും സ്വയം സഹിച്ച് നിശബ്ദമായി ഒടുങ്ങിത്തീരുന്ന ഈ പാവം സ്ത്രീജന്മങ്ങളെക്കുറിച്ച് ആരുൽക്കണ്ഠപ്പെടുന്നു? ഇവരെക്കുറിച്ച് ഓർത്ത് ആരുടെ മനസ്സ് വേദനിക്കുന്നു? അത്തരം സ്ത്രീകളുള്ള തലസ്ഥാന നഗരിയുടെ ഒരു ഗ്രാമത്തിലെ ഒരു സ്ത്രീയുടെ കഥയാണ്. ഭർത്താവിന്റെ വേർപാടും വാർദ്ധക്യത്തിന്റെ ആവശ്യകതകളും പാടെ തളർത്തിയ അമ്മയെ സ്വന്തം മകൻ വീട്ടിന് സമീപമുള്ള ആട്ടിൻകൂട്ടിലടയ്ക്കുന്നു. പരസഹായം ലഭിക്കാതെ തീർത്തും നിസ്സഹായായ അവർ അർദ്ധ പട്ടിണിയിൽ ആ ആട്ടിൻകൂട്ടിൽ കണ്ണീരോടെ കഴിഞ്ഞു. ഇതുകണ്ട് മനസ്സലിഞ്ഞ ഒരു യുവാവ് ഈ വിവരം ഞങ്ങളെ അറിയിച്ചു. 2 വീട്ടുകാർ അറിയാതെ ഞങ്ങൾ ഈ അമ്മയുമായി സംസാരിച്ചു. അമ്മ ഇവിടെയാണ് കുറെ കാലം. അവര് വെളിയിറക്കി നിർത്തിയിരിക്കുകയാണ്. പരാതി പറഞ്ഞില്ലേ? നമുക്ക് രണ്ടാങ്ങളും തിരിഞ്ഞു പോകത്തില്ല. അമ്മ എന്ത് വെളിയിൽ കിടക്കുന്ന? മക്കളെ ഇതൊക്കെ കഴിഞ്ഞ അവർക്ക് ഇവിടെ ഇല്ലേ? അവിടെ അമ്മക്ക് കഴിക്കാനൊന്നും കിട്ടാറില്ല. ബിസ്കറ്റ് പരാതി പറഞ്ഞില്ലേ? അമ്മക്ക് ഇവിടുന്ന് മാറിയേ കൊള്ളാമെന്നുണ്ടോ? മാറണോ? ആട്ടിൻകൂട്ടിലേക്ക് നീക്കി കൊടുക്കുന്ന ഭക്ഷണം ഒരിക്കലും ആ അമ്മയുടെ വിശപ്പകറ്റിയിരുന്നില്ല. കഥകൾ പറഞ്ഞുകൊടുത്തുകൊണ്ട് തന്നെ ഊട്ടിയ ആ അമ്മയ്ക്ക് വയറു നിറച്ച ആഹാരം പോലും കൊടുക്കാതെ തൊഴുത്തിലടച്ച ഈ മകനെ നാം എന്തു പേരിട്ട് വിളിക്കണം? ഒടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാതെ മൺതറയിൽ കിടന്നുരുണ്ട ആ അമ്മ ഒരു കൈ സഹായത്തിനായി യാചിച്ചു. വിവരമറിയിച്ചതനുസരിച്ച് വനിതാ കമ്മീഷൻ എത്തിയതോടെ പലതരത്തിലുള്ള വിശദീകരണവുമായി മകനും മരുമകളും രംഗത്തെത്തി. എന്നാൽ നൊന്ത് പ്രസവിച്ച അമ്മയോട് കാണിച്ച ഈ ക്രൂരത പൊറുക്കാൻ കമ്മീഷനോ കണ്ടുനിന്നവരോ തയ്യാറാകാതിരുന്നതോടെ മകൻ അമ്മയെ വീട്ടിനകത്ത് കിടത്താൻ നിർബന്ധിതനായി. പക്ഷേ വീട്ടിനകത്ത് അലക്കി വിരിച്ച കിടക്കയിൽ ഒരു മാസം പോലും തികച്ച അമ്മ കിടന്നില്ല. ഈ നശിച്ച ലോകത്തിൽ നിന്നും അവർ എന്നേക്കുമായി മുക്തി നേടി. നീതിയും നിയമവും ഇടപെട്ട് അമ്മയ്ക്ക് തിരികെ കൊടുത്തത് വീട്ടിനകത്തെ ഒരു കട്ടിലും കിടക്കയുമാണ്. എന്നാൽ ജീവിതം മുഴുവൻ നൽകി പ്രാണനെപ്പോലെ സ്നേഹിച്ച മകൻ നൽകിയ മുറിവുകൾ ആ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നില്ല. നിശബ്ദമായി വേദന സഹിച്ച് ജീവിതം ഹോമിക്കുകയായിരുന്നു ഈ അമ്മ.
ഇതുപോലെ ആയിരക്കണക്കിന് സ്ത്രീ ജന്മങ്ങൾ ഇവിടെയുണ്ട്. ഓരോ നാല് ചുവരുകൾക്കുള്ളിലും എരിഞ്ഞിറങ്ങുന്ന അത്തരം സ്ത്രീ ജന്മങ്ങൾക്കായി ഞങ്ങൾ ഈ അമ്മയെ സമർപ്പിക്കുന്നു. ഈ ഒരു അമ്മ ജന്മം ഇവിടം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ. അമ്മയെന്ന് വിശുദ്ധ ജീവി കമലാസുരയുടെ വരികളിലൂടെ, അമ്മയെന്ന് വിളിക്കപ്പെടുന്ന ജീവി നിങ്ങൾ മക്കൾ ഈയിടെ എപ്പോഴെങ്കിലും സൂക്ഷിച്ചു നോക്കിയോ? മൂത്രം നനച്ച വിലിയിൽ സ്വയം കിടന്നവൾ, ഛർദിയും മലവും കോരിക്കളഞ്ഞവൾ, പരീക്ഷാ ഫീസ് കൊടുക്കാനും രോഗശാന്തിക്കും വിവാഹാഘോഷത്തിനും വളകളൂരി വിറ്റവൾ, പ്രമാണികളായി തീർന്ന മക്കളെ ശല്യപ്പെടുത്താൻ ഒരിക്കലും ഒരിക്കലും ഇച്ഛിക്കാത്തവൾ, മക്കളെ ഭയക്കുന്നവൾ, ഏകാന്തമായ കന്നി മോന്തി മോന്തി തളർന്നവൾ, മരിച്ചുപോയ ഭർത്താവ്, അമ്മയെന്ന് വിളിച്ചവൾ ഒടുവിൽ മക്കളെ തൊടുവാൻ പോലും ഭാഗ്യം ലഭിക്കാത്തവൾ, അമ്മ വിശുദ്ധ ജീവി. Motion is adopted by a majority of the total membership of the house and by a majority of not less than 2/3 of the members of the house present and voting. The bill as amended is passed by the required majority.